അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ഉണ്ണിയപ്പമാണ്. അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൽ ഞാൻ സോഡാപ്പൊടി ഒന്നും ചേർക്കാറില്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണ് കൂടി അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഞാൻ ഒരു 5 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രിയാണ് അരച്ച് വെക്കണത്. പിന്നെ നമുക്ക് ഉണ്ണിയപ്പം രാവിലെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ 4 കിലോത്തോളം പച്ചരി, പിന്നെ ഒരു 1.25-2 കിലോത്തോളം ശർക്കര, പിന്നെ അതേ പഴം. ഇത് ഞാൻ ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ മൈസൂർ വാഴയൊക്കെ ഉണ്ടായില്ല. അപ്പോൾ ഞാനൊരു 4 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ശർക്കര നല്ലോണം പാനിയാക്കി ഇട്ട് നമുക്കിത് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ അരിച്ചതിന് ശേഷം ഞാൻ ഗ്രൈൻഡറിലാണ് പച്ചരി അരക്കാറുള്ളത്. അപ്പോൾ വെള്ളത്തിന് പകരം ഞാൻ ഈ ശർക്കരയുടെ പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് അരക്കാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കൂടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ അരി അരക്കുമ്പോൾ ശർക്കരയും കൂടി ഇട്ടിട്ട് അരക്കാറാണ് പതിവ്. അപ്പോൾ അതിൽ ഞാൻ ഈ 4 പഴവും പിന്നെ ഒരു 3-4 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽക്ക് മൈദപ്പൊടി ഒരു 2 ടീസ്പൂണോളം മൈദപ്പൊടിയും ഇതേ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട പിടിക്കാതെ അതും അരഞ്ഞിട്ട് കിട്ടും. അപ്പം ദേ നമ്മുടെ മാവൊക്കെ ഞാനൊരു കലത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പഴവും മാവും നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 6-7 മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും നല്ലോണം മാവ് പൊന്തിയിട്ട് വരും. പിന്നെ പഴം നമ്മൾ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം ഇടുമ്പോൾ അളവ് കൂടിപ്പോവും, അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മാവിൽ നല്ല പുളി വരും. അപ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ല പുളി കൂടിയാൽ ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മാവൊക്കെ നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഇത് മധുരം നമ്മൾ ഇടയ്ക്ക് മധുരം ഒന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ മധുരം ഞാനിപ്പോൾ ഒരു 2 കിലോ ശർക്കരയോളം പാനിയാക്കിയിട്ടുണ്ട്. ഞാൻ 1.25 കിലോ ശർക്കര ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെ രാവിലെ തന്നെ ഞാൻ കുറച്ച് എണ്ണയും പിന്നെ കുറച്ച് നമ്മൾ സെയിൽ ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് വറുത്ത് കോരുന്നത്. അതും കൂടെ നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദേ ഉണ്ണിയപ്പം ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ നല്ല മാവൊക്കെ നല്ല പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചെറിയ ഒരു സ്പൂണിൽ തന്നെയാണ് കോരിയെടുക്കുന്നത്. എൻ്റേത് 12 കുഴിയുള്ള അപ്പച്ചട്ടിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു 5:45 തുടങ്ങി എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ പണി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ എന്താ നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.